യായി സൂര്യൻ നിർത്താതെ പൊട്ടിത്തെറിക്കുന്നു ശാസ്ത്രലോകത്തു നിന്നും പുറത്തുവന്ന ഒരു വാർത്തയാണിത് നിർത്താതെ പൊട്ടിത്തെറിക്കുന്നുവെന്നും സൂര്യനിൽ നിന്നും ഭീമാകാരമായ സൂര്യജാലകൾ വരുന്നുണ്ടെന്നും ശാസ്ത്രലോകം പറയുന്നു ഈ ചൊവ്വാഴ്ച സൂര്യൻ രണ്ട് അതിശക്തമായ സ്ഫോടനങ്ങൾ നടത്തി വർദ്ധിച്ചു വരുന്ന സൗരപ്രവർത്തനത്തിന് നാസയുടെ ബഹിരാകാശ ടെലിസ്കോപ്പ് സാക്ഷ്യം വഹിച്ചുവെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു ഫെബ്രുവരി പതിനഞ്ചിന് നാസ ഒരു ഭീമാകാരമായ കൊറോണൽ മാസ് എജക്ഷൻ രേഖപ്പെടുത്തി പക്ഷേ ഭാഗ്യവശാൽ അത് സൂര്യന്റെ മറുവശത്തേക്ക് അഭിമുഖമായിരുന്നു ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ അത് ശക്തമായ ഭൂകാന്തിക കൊടുങ്കാറ്റ് സൃഷ്ടിക്കുമായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞനായ ഡോക്ടർ ടോണി ഫിലിപ്സ് പറഞ്ഞു ഒരു എം ക്ലാസ് പ്ലെയർ ജനുവരി ഇരുപത്തിയൊൻപതിന് നാൽപ്പത് സ്പേസ് എക്സ് ഉപഗ്രഹങ്ങളെയാണ് കൊന്നൊടുക്കിയത് ഈ സി എം ഇകൾ പ്രധാനമായും സൂര്യന്റെ പുറംപാളിയിൽ നിന്ന് പ്ലാസ്മ എന്നറിയപ്പെടുന്ന അത്യധികം ചൂടുള്ള പദാർത്ഥം മൂലം പൊട്ടിത്തെരിക്കുന്ന വലിയ സ്ഫോടനങ്ങളാണ് സൗരജാലയിൽ നിന്നുള്ള ഹാനികരമായ വികിരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകാനും മനുഷ്യനെ ബാധിക്കാനും കഴിയില്ലെങ്കിലും അത് ജി പി എസ് കണക്ടിവിറ്റിയെയും ആശയവിനിമയ സിഗ്നലുകളെയും തടസ്സപ്പെടുത്തും നിലവിൽ സൂര്യൻ ഒരു പുതിയ പതിനൊന്ന് വർഷം നീണ്ടു നിൽക്കുന്ന സൗരചക്രത്തിന്റെ തുടക്കത്തിലാണ് ഈ സമയത്ത് തീജ്വാലകളും സ്ഫോടനങ്ങളും തീവ്രമാകുന്നത് സ്വാഭാവികമാണ് നാസയുടെ സോളാർ ീറ്റർ അടുത്തിടെ ഈ ഭീമാകാരമായ സോളാർ സ്ഫോടനത്തിന്റെ ചിത്രം പിടിച്ചെടുത്തിരുന്നു ഫെബ്രുവരി പതിനഞ്ചിന് നാസ ഈ സൗര പ്രാധാന്യത്തിന്റെ ചിത്രം പകർത്തിയതായി ഒരു ഇ പ്രസ്താവന അവകാശപ്പെട്ടു സൂര്യന്റെ കാന്തിക കാന്തികക്ഷേത്രത്തിന്റെ ഉപരിതലത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന സൗരവാതക മേഘങ്ങൾ ചേർന്നതാണ് സൗരപ്രമുഖത്വം തന്നെ നമ്മൾ മുകളിൽ ചർച്ച ചെയ്ത സി കാരണമാകുന്നതും ഇവയാണ് ഭീമാകാരമായ സ്ഫോടനം മൂന്ന് ദശലക്ഷം കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരുന്നുവെന്ന് നാസ പറയുന്നതിനനുസരിച്ച് സോളാർ ഡിസ്കിനൊപ്പം ഒരൊറ്റ വ്യൂവിൽ പകർത്തിയ ഇത്തരത്തിലുള്ള എക്കാലത്തെയും വലിയ സംഭവമാണിത് അതേസമയം പ്ലൂട്ടോയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞർ പ്ലൂട്ടോയുടെ അന്തരീക്ഷ മർദ്ദത്തിന്റെ കൃത്യമായ മൂല്യം കണ്ടെത്തി ഇതിന് അവരെ സഹായിച്ചത് ഇന്ത്യയുടെ വലിയ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പും കുള്ളൻ ഗ്രഹത്തിന്റെ കാലാവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് അവരെ സഹായിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ് രണ്ടും നൈനിറ്റാളിലാണ് സ്ഥിതി ചെയ്യുന്നത് അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘത്തിൽ നിന്നുള്ള ഗവേഷകരും ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷനിലെ സയൻസിലെ സംഘവും പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ കൃത്യമായ മൂല്യം കണ്ടെത്താൻ ഈ അത്യാധുനിക ഉപകരണങ്ങളിൽ നിന്ന് ലഭിച്ച സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ലൈറ്റ് കർവുകൾ ഉപയോഗിച്ചു കണക്ക് കൂട്ടലുകൾ നടത്താൻ ശാസ്ത്രജ്ഞർ പന്ത്രണ്ട് നിഗൂഢതകളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചു ഒരു ബഹിരാകാശ വസ്തു അവയ്ക്കിടയിൽ മറ്റൊരു വസ്തു കടന്നു പോകുന്നതിനാൽ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ പ്ലൂട്ടോയുടെ അന്തരീക്ഷ മർദ്ദം കൃത്യമായി നിരീക്ഷിക്കാൻ പന്ത്രണ്ട് സംഘങ്ങളെ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും രണ്ടായിരത്തി പതിനാറിനുമിടയിൽ നിരീക്ഷിച്ച പന്ത്രണ്ട് നിഗൂഢതകൾ ഈ കാലയളവിൽ സമ്മർദ്ദത്തിന്റെ മൂന്നിരട്ടി വർധനവ് കാണിച്ചുവെന്ന് ഗവേഷകർ എഴുതി ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ